നമസ്കാരം എല്ലാവർക്കും അച്ചൂസ് ഡിസൈനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാളയം ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പൂക്കളാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാശ് കൊടുത്ത് പല സാധനങ്ങളും നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല അടിപൊളി ഒരു ഹോം ഡെക്കറേഷൻ ഐറ്റമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു പാളയാണ് എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലിയൊരു പാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാളയെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ കൊച്ചു കുട്ടികളെയൊക്കെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പാളയാണ്. അടയ്ക്കാമരത്തിൽ നിന്നാണ് ഈ ഒരു പാള നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നടുവിൽ കൂടി ഇതാ ഇതേപോലെ ഞാനൊന്ന് ഒന്നും കൂടി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയും കൂടിയാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്, കണ്ടല്ലോ. ഇനിതാ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു പാട പോലുള്ള ഒരു തൊലിയുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചതാ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, കണ്ടല്ലോ. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കളയണ്ട, നമ്മളിത് മാറ്റി വയ്ക്കുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നല്ല പച്ച പാള തന്നെ എടുക്കാൻ നോക്കുക. ഓക്കെ, ഒരുപാട് ഉണങ്ങിയ പാളയാണെങ്കിൽ നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒന്നും കൂടി ദാ ഇതൊന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ദാ നമ്മൾ ഇതിൻ്റെ ഈ പാളയുടെ ദാ ഈ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് ദാ ഇതുപോലെ കത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ കീറി കൊടുക്കുക, കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് ദാ വിരൽ ഉപയോഗിച്ച് ദാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പതുക്കെ ദാ ഇതുപോലെ നമ്മളൊന്ന് വലിച്ചെടുക്കുക, കണ്ടല്ലോ. അപ്പോൾ ഒന്ന് ക്ഷമയോടെ വേണം ഒന്ന് പിടിക്കാൻ, അതല്ലാന്നുണ്ടെങ്കിൽ കീറിപ്പോകും. അപ്പോൾ കീറിപ്പോകാതെ തന്നെ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക, കണ്ടല്ലോ. ഇതാണ് നമ്മൾ പെറ്റൽസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, കണ്ടല്ലോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ കട്ടിയുള്ള ഭാഗം നമുക്ക് വേണ്ട. അപ്പോൾ അതിന് മുകളിലുള്ള ഈ ഞാൻ ഈ ഇളക്കുന്ന ആ ഒരു പീസാണ് നമുക്ക് വേണ്ടത്, കണ്ടല്ലോ. അതാണ് നമ്മൾ പെറ്റൽസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ പാളയിൽ നിന്നുള്ള ഈ ഒരു രീതിയിൽ ഈ ഫുൾ പാള ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക, കണ്ടല്ലോ. ദാ അപ്പോൾ ഇതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഈ കട്ടിയുള്ള ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേ കണ്ടല്ലോ, സൈഡ് ദാ ഇതുപോലെ കത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പിടിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ അങ്ങ് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒരല്പം ക്ഷമ ഉണ്ടായാൽ മാത്രം മതി, ദാ ഇതുപോലെ ഇളക്കിയെടുക്കുക, കണ്ടല്ലോ. അപ്പോൾ ഈ കട്ടിയുള്ള ഭാഗം ഞാൻ ഈ അടിഭാഗം ഉണ്ടല്ലോ അത് ഞാൻ അങ്ങ് കളയുകയാണ് ചെയ്യുന്നത്. ഈ മുകൾ ഭാഗം മാത്രമേ ഞാൻ പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കരുത്. ഒരു അത്യാവശ്യം കട്ടിയുള്ള രീതിയിൽ വേണം നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇളക്കിയെടുക്കേണ്ടത്, കണ്ടല്ലോ. ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒരു പെറ്റൽസിൻ്റെ ആകൃതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുകളിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ കുറേയേറെ പെറ്റൽസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. കാരണം ഒരേ അളവിന് നമുക്ക് എല്ലാ പെറ്റൽസും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതാ ഇതേപോലെ തന്നെ ഞാൻ വെച്ച അതേപോലെ നിങ്ങൾക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാ ഇവിടെ കുറേയേറെ പെറ്റൽസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇതേപോലെ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു തെറ്റിയുടെ കമ്പാണ് എടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പോൾ അത് ദാ നമ്മൾ നേരത്തെ കട്ട് ഇളക്കി വെച്ചിരുന്ന മുകൾ ഭാഗം ഉണ്ടല്ലോ, പാളയുടെ മുകളിലെ ആ ഒരു കട്ടിയില്ലാത്ത ആ ഒരു പാർട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഇത് സ്ക്രീനിൽ കാണുന്ന അതേപോലെ ദാ ഇത് ഈ കമ്പിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക, കണ്ടല്ലോ. മടക്കി കൊടുക്കുക, എന്നിട്ട് നമുക്ക് ത്രെഡ് ഉപയോഗിച്ച് നന്നായിട്ട് നല്ല മുറുക്കി കെട്ടിക്കൊടുക്കുക, കണ്ടല്ലോ. ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇനി ദാ നമ്മൾ ഓരോ പെറ്റൽസും ഇതേപോലെ ദാ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നന്നായിട്ട് ഈ നൂലുപയോഗിച്ച് നന്നായിട്ട് മുറുക്കി അങ്ങ് കെട്ടിക്കൊടുക്കുക.
അപ്പോൾ ത്രെഡ് ഉപയോഗിച്ച് നന്നായിട്ട് മുറുക്കി കെട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ അഴിഞ്ഞു പോകും. ഇനി അടുത്ത പെറ്റൽസും ഇതേപോലെ തന്നെ ചെറുതായിട്ട് അടിപ്പാകം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നൂലുപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അങ്ങ് കെട്ടിക്കൊടുക്കുക. കണ്ടല്ലോ, അങ്ങനെ ബാക്കിയുള്ള പെറ്റൽസും നമ്മൾക്ക് ഇതേപോലെ തന്നെ വെച്ച് ഇതേ രീതിയിൽ നന്നായിട്ട് നൂലുപയോഗിച്ച് കെട്ടിക്കൊടുക്കുക. കണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര പെറ്റൽസ് വേണോ അത്രയും പെറ്റൽസ് ഈ ഒരു ഫ്ലവറിൽ ഇതേപോലെ തന്നെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ കെട്ടുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് മുറുക്കി തന്നെ കെട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിക്കഴിയുമ്പോഴത്തേന് നമ്മുടെ പെറ്റൽസ് ലൂസായി പോകും. അപ്പോൾ അത് അഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള പെറ്റൽസും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ഈ നൂല് ഒന്ന് ക്രോസ് ചെയ്തതാ ഇതുപോലെ ഒന്ന് മുറുക്കി കെട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് രണ്ടോ മൂന്നോ കെട്ട് നിങ്ങൾ കെട്ടിയിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പെറ്റൽസ് ലൂസായി പോവും. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഇനി ഈ നൂലങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതാ ഓരോ പെറ്റൽസും ദാ ഇതുപോലെ ബാക്കിലേക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ദാ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലവർ നല്ല അടിപൊളിയായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് പേപ്പർ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ദായി നമ്മൾ കെട്ടിയ ആ ഒരു ഭാഗത്ത് ഞാൻ ചെറുതായിട്ട് പേപ്പർ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലോറൽ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് പേപ്പർ ടേപ്പാണ്. ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഫ്ലവറും കൂടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അതല്ലാതെ ഇങ്ങനെ തന്നെ വെക്കുന്നെങ്കിലും നല്ല ഭംഗിയാണ്, കണ്ടില്ലേ. നല്ല ഭംഗിയാണ് നമ്മുടെ ഫ്ലവർ കാണാൻ. അപ്പോൾ ഇത് ഞാനൊന്ന് കളർ അടിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പേപ്പർ ടേപ്പ് ഒട്ടിച്ച ആ ഒരു സൈഡിൽ ഞാൻ ഗ്രീൻ കളറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ കമ്പിനും കൂടി ഗ്രീൻ കളറ് ഞാനൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു യെല്ലോ കളറും കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ പെറ്റൽസിന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പൂവ് കാണാൻ? നല്ല ഭംഗിയല്ലേ? അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ, ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.